എല്ലാവർക്കും സിമ്പിൾ ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കുപ്പി എങ്ങനെ വളരെ കൃത്യമായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇത് കട്ട് ചെയ്യാനുള്ള ടൂൾസൊന്നുമില്ല, ജസ്റ്റ് ഇതൊരു നൂലാണ്, ഇതൊരു ചാക്ക് നൂലാണ്. അപ്പോൾ ഇത് വെച്ച് കെട്ടി നമ്മളിത് കത്തിച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിത്തെ കെട്ടുവാണ്, ഇത് മണ്ണെണ്ണ മുക്കിയിട്ട് വേണം കെട്ടാനായിട്ട്. നമ്മളിപ്പോൾ അതിന് പകരം മണ്ണെണ്ണ ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് ഓർത്താണ് നമ്മളിത് കറക്റ്റ് ഇത് വട്ടത്തിൽ ഇത്തേ കെട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഒരു റൗണ്ടിൽ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം, അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം, കാരണം ഇത് മാറിപ്പോയത്. എൻ്റെ ഈ കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തപ്പോഴത്തേക്ക് കഴിഞ്ഞു പോയി, നമുക്ക് ഒന്നുകൂടി അത് കെട്ടാം. രണ്ട് കെട്ടിടണം, എന്നാലേ അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കത്തുള്ളൂ. ഇനി ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് അഴിഞ്ഞ് പോവില്ല. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇത് റൗണ്ടാക്കി വെച്ചു. ഇനി ഇത് മണ്ണെണ്ണയാണ്, മണ്ണെണ്ണ നമുക്ക് കുറച്ച് ഇത്തിലേക്ക് ഇതിച്ച് കൊടുക്കാം. മണ്ണെണ്ണ നമ്മളൊരു അടപ്പിലെടുത്തിട്ട് അടപ്പിൽ കുറച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ചാക്ക് നൂലേക്ക് പതുക്കെ ഇത് ഇറ്റിച്ച് കൊടുക്കുകയാണ്. ചാക്ക് നൂല് ഫുള്ളായിട്ട് മണ്ണെണ്ണയിൽ നനയണം. നമ്മൾ ചാക്ക് നൂല് ഫുള്ളായിട്ട് നനഞ്ഞു. ഇനി നമ്മളിത് കത്തിക്കാൻ പോകണേ. ഇതിവിടെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് തീ എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചോളും. വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇവിടെ കാറ്റ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് തീ കെട്ടുപോകുന്നുണ്ട്. ഇപ്പം എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഇത് കത്താൻ തുടങ്ങി. കാറ്റടിക്കാതെ കേട്ടോ ഞാനിത് മറച്ചു പിടിക്കുന്നത്. ഇത് നന്നായിട്ട് ഇത് കത്തുന്നുണ്ട്. ഇത് കത്തിക്കഴിയുമ്പോൾ നമ്മളിതെടുത്ത് വെള്ളത്തിൽ മുക്കും. വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ കറക്റ്റ് അത് മണ്ണെണ്ണ തീർന്നു, മണ്ണെണ്ണയുടെ ആ ഒരു കണ്ടൻറ്റ് തീർന്നിട്ടുണ്ട്. നമ്മളിതെടുത്ത് വെള്ളത്തിൽ മുക്കുക. വെള്ളത്തിൽ മുക്കാൻ പോണേ, നോക്കിയോ. ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പതുക്കെ എടുക്കാം. എടുത്ത് കഴിഞ്ഞിട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല, ആ തീ ഇച്ചിരി മാറിയാണ് കത്തിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് വ്യത്യാസം വന്നു. പക്ഷേ കറക്റ്റായിട്ട് കെട്ടുവാണേ, കറക്റ്റ് വലിപ്പത്തിൽ കറക്റ്റ് ഒരേ അളവിൽ തന്നെ ഇത് പൊട്ടി വരുന്നതാണ്. ഇതിനി കറക്റ്റായിട്ട് പൊട്ടിയാൽ ഈ സൈഡിലൊന്നും തൊടരുത്. ഇത് സാൻഡ് പേപ്പർ ഇട്ട് ഇത് ലെവലാക്കി ഒന്ന് മിനുസപ്പെടുത്തിയിട്ട് മാത്രമേ തുടരുള്ളു, കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുള്ളൂ. നമ്മളിപ്പോൾ ചെയ്തത് 100% സക്സസ് ആയിട്ടില്ല, എന്നാലും നമ്മളത് കട്ട് ചെയ്തെടുത്തു. അപകടമൊന്നും കൂടാതെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതെങ്ങനെയാണത് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മളത് തീ കത്തിച്ച് കഴിയുമ്പോൾ, അതായത് ചുറ്റും നൂലെടുത്ത് തീ കത്തിച്ച് കഴിയുമ്പം ഇത് എക്സ്പാൻഡ് ആകും. അതായത് ചൂട് കൂടുമ്പം സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വികസിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇത് വെള്ളത്തിലേക്ക് മുക്കി കഴിയുമ്പോൾ ആ വികസിച്ച ഭാഗം ഇത് തണുക്കും. തണുക്കും പെട്ടെന്ന് ചുരുങ്ങും. പെട്ടെന്ന് ചുരുങ്ങി കഴിയുമ്പോൾ അതും ആ ബാക്കിയുള്ള ഭാഗമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പെട്ടെന്ന് അതങ്ങ് ക്രാക്കാവും. അതേസമയം നമ്മൾ കത്തിച്ചിട്ട് പതുക്കെ എവിടെയെങ്കിലും മാറ്റി വെച്ച് തണുപ്പിക്കുവാണെങ്കിൽ അതൊരു കാരണവശാലും ക്രാക്കാകില്ല. അപ്പോൾ പെട്ടെന്ന് തണുക്കുന്നതാണ് ഇത് പൊട്ടാനുള്ള കാരണം. ഇത് 100% വിജയിച്ചില്ലെങ്കിലും ഇത് നമ്മൾ കട്ട് ചെയ്തു. ഇത് കറക്റ്റായിട്ട് അത് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് ഇത് മുറിച്ചെടുക്കാൻ സാധിക്കും. ഇതെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.